السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. രണ്ടാം അഖബ ഉടമ്പടി നിലവിൽ വന്നതോടെ ഇസ്ലാമിന്റെ സ്വദേശത്തിന് അടിത്തറയായി. അവിശ്വാസത്തിന്റെയും അജ്ഞതയുടെയും സഹാറയിൽ വിശ്വാസത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഒരു മരുപ്പച്ച. യത്രിബിലേക്ക് അഭയാർത്ഥികളായി പോകാൻ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം അനുയായികൾക്ക് അനുവാദം നൽകി. മുസ്ലിങ്ങൾ ഒറ്റയായും കൂട്ടമായും യത്രിബിലേക്ക് ഹിജ്റ പോകാൻ തുടങ്ങി. മുശ്രിക്കുകളാകട്ടെ അവരെ തടയാനും മർദ്ദിക്കാനും പീഡിപ്പിക്കാനും തുടങ്ങി. ഒന്നാമതായി ഹിജ്റക്ക് വേണ്ടി പുറപ്പെട്ടത് അബൂ സലമ റളിയല്ലാഹു അൻഹു ആണ്. കൂടെ ഭാര്യയും കുഞ്ഞുമുണ്ട്. അവരുടെ തീരുമാനമറിഞ്ഞ മുശ്രിക്കുകൾ, പ്രത്യേകിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാർ അവരെ തടഞ്ഞു. അബൂ സലമയോട് അവർ പറഞ്ഞു, നിന്റെ തീരുമാനം അതിരു കടന്നതായിപ്പോയി. ഞങ്ങളുടെ സഹോദരിയെ ഞങ്ങൾ നിന്റെ കൂടെ അയക്കുകയില്ല. ഈ ഇളകിമറിയുന്ന നാട്ടിലൂടെ നീ എങ്ങനെ അവളെ സുരക്ഷിതമായി കൊണ്ടുപോകും? അവർ ഉമ്മു സലമയെ പിടിച്ചുവച്ചു. അബൂ സലമയുടെ കുടുംബങ്ങളും ഇടപെട്ടു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കുട്ടിയെ അവളുടെ കൂടെ വിടില്ല. അവർ കുട്ടിയെ പിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയായി. കുട്ടിയുടെ കൈക്ക് പരിക്ക് പറ്റി. അബൂ സലമയുടെ ആൾക്കാർ കുട്ടിയെ കൊണ്ടുപോയി. അബൂ സലമയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടായില്ല. അദ്ദേഹം യത്രിബിലേക്ക് യാത്രയായി. ഭർത്താവും മകനും നഷ്ടപ്പെട്ട ഉമ്മു സലമ ഒറ്റക്കായി. അവർ കരഞ്ഞ് നാളുകൾ കഴിച്ചു. നേരം പുലർന്നാൽ മരുഭൂമിയിൽ ഒരിടത്തിരുന്ന് വൈകുന്നതുവരെ കരഞ്ഞും ആകുലചിത്തിയായും അവർ കഴിഞ്ഞു. ഇരുട്ടിയാൽ വീട്ടിലേക്ക് വരും. ഒരു കൊല്ലം അങ്ങനെ കഴിച്ചുകൂട്ടി. അവരുടെ ഒരു ബന്ധുവിന് എന്തോ എന്നറിഞ്ഞില്ല, മനസ്സലിഞ്ഞു. അവർ മറ്റുള്ളവരോട് പറഞ്ഞു, ഈ സാധുവിനെ ഇനിയും പിടിച്ചുവെക്കണോ? അവരുടെ ഭർത്താവിനടുത്തേക്ക് പോകാൻ അനുവദിച്ചുകൂടെ? ഭർത്താവിൽ നിന്നും കുഞ്ഞിൽ നിന്നും എത്ര കാലം അവളെ വേർപെടുത്തി നിർത്തും? ഒടുവിൽ അവർ യത്രിബിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 500 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്ര. അവരുടെ കൂടെ മറ്റാരുമില്ല. അതവർക്ക് പ്രശ്നമല്ല. യത്രിബിലെത്തണം, തന്റെ വിശ്വാസം സംരക്ഷിച്ച് ഭർത്താവിനും മകനുമൊപ്പം കഴിയണം. വിശ്വാസ സംരക്ഷണത്തിന് എന്തു വില കൊടുക്കാനും എന്ത് ത്യാഗം സഹിക്കാനും എത്ര കഷ്ടപ്പെടാനും അവർ ഒരുക്കമായിരുന്നു. അവർ തൻഈം എന്നിടത്തെത്തി. അവിടെ വച്ച് ഉസ്മാൻ ഇബ്നു തൽഹത്ത് അവരെ കണ്ടുമുട്ടി. വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് അവരെ ഒറ്റയ്ക്ക് വിടാൻ മനസ്സനുവദിച്ചില്ല. അദ്ദേഹം അവരെ കുബ വരെ അനുധാവനം ചെയ്തു. കുബായിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭർത്താവ് ഈ ഗ്രാമത്തിലുണ്ടാകും, അവിടേക്ക് പോയിക്കൊള്ളൂ, അള്ളാഹു അനുഗ്രഹിക്കും. പിന്നെ അദ്ദേഹം സ്ഥലം വിട്ടു. മറ്റൊരു സംഭവം ഇങ്ങനെ. സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ കുരുങ്ങി. അദ്ദേഹം യഥാർത്ഥത്തിൽ മക്കക്കാരനല്ല. വിവരം ഖുറൈശികൾ അറിഞ്ഞു. അവർ അദ്ദേഹത്തോട് പറഞ്ഞു, നിസ്സാരനായ ഒരു യാചകനെ പോലെയാണ് നീ ഇവിടെ വന്നത്. ഇവിടെ നിന്നാണ് നീ ഇന്നീ നിലയിലെത്തിയത്. നിനക്ക് നിന്റെ സ്വത്തുക്കളുമായി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. സുഹൈബ് പറഞ്ഞു, എന്റെ സ്വത്തൊക്കെ നിങ്ങൾക്ക് തന്നാൽ എന്നെ വിട്ടുകൂടെ? അതാവാം, അവർ പറഞ്ഞു. എങ്കിലിതാ എന്റെ സ്വത്തൊക്കെ, ഞാൻ പോകുന്നു. അദ്ദേഹം ഹിജ്റ പുറപ്പെട്ടു പോയി. വിവരമറിഞ്ഞ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സുഹൈബ് ലാഭം നേടി. ഖുറൈശികൾ ഹിജ്റ പോകുന്നവരെ വഴി തടയുകയും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും ഒന്നിനു പിറകെ ഒന്നായി ഒറ്റക്കും സംഘങ്ങളായും മുസ്ലിങ്ങൾ മക്ക വിട്ട് മദീനയിൽ അഭയം തേടി. രണ്ടാം അഖബ ഉടമ്പടിക്ക് ശേഷം 2 മാസമായപ്പോഴേക്കും മുസ്ലിങ്ങളിൽ വളരെ കുറച്ചുപേർ മാത്രമേ മക്കത്ത് അവശേഷിച്ചുള്ളൂ. തടവിലാക്കപ്പെട്ട ഇയാഷ്, ഹിഷാം തുടങ്ങിയവരും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരും മാത്രം. തിരുമേനിയും ഹിജ്റ കുരുങ്ങി. അള്ളാഹുവിന്റെ കൽപ്പനയും കാത്തിരിപ്പാണ്. അബൂബക്കറും തിരുമേനിയെ അനുഗമിക്കാൻ കാത്തിരിക്കുകയാണ്. ഖുറൈശികൾ മുസ്ലിങ്ങളുടെ ഒഴിച്ചുപോക്ക് കണ്ട് അമ്പരന്നിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും സ്വത്തുക്കളുമായി അവർ നാടുവിടുന്നതും ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ അഭയം തേടുന്നതും അവിശ്വാസികൾക്ക് സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്നിട്ടും അങ്ങനെ സംഭവിക്കുന്നു. കഷ്ടം തന്നെ. അവർക്ക് ലജ്ജയും മാനക്ഷയവുമായി. അവരാകെ അങ്കലാപ്പിലായി. എന്നത്തേക്കാളും എന്തിനേക്കാളും മുസ്ലിങ്ങളുടെ കൂടുമാറ്റം അവരെ വിറപ്പിക്കുക തന്നെ ചെയ്തു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം അവർക്ക് നന്നായി അറിവുള്ളതാണ്. നേതൃത്വപരവും സന്മാർഗദർശകവുമായി
പരിപൂർണതയിൽ എത്തിയതാണ് ആ വ്യക്തിത്വം. അസാധാരണമായ ആ മേധാവിത്വം തന്റെ അനുയായികളിൽ ചെലുത്തിയ സ്വാധീനം അനുപമമാണ്. മനോദാർഢ്യത്തിലും സ്ഥൈര്യത്തിലും ത്യാഗസന്നദ്ധയിലും അവരെ കവച്ചുവെക്കാൻ ആരുമില്ല. ഔസ് ഖസ്റജ് ഗോത്രക്കാരുടെ സംരക്ഷണയിലാണ് അവരുള്ളത്. അവരുടെ ശക്തി നേരത്തെ അറിയാവുന്നതുമാണ്. ഇതിനെല്ലാം ഉപരി അവരെ ഭയചകിതമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. മദീനയുടെ തന്ത്രപ്രധാനമായ കിടപ്പാണത്. യമനിൽ നിന്ന് ഷാമിലേക്ക് ചെങ്കടൽ തീരത്തുകൂടിയുള്ള വ്യാപാര മാർഗത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. മക്കാരുടെ സിറിയയിലേക്കുള്ള വ്യാപാര മാർഗത്തിലുമാണത്. സിറിയയിലാണ് മക്കാരുടെ വലിയ വ്യാപാര കേന്ദ്രം. ലക്ഷക്കണക്കിന് ദിനാറിന്റെ കച്ചവടമാണ് അവിടെ ഓരോ വർഷവും മക്കാർ നടത്തുന്നത്. ത്വായിഫുമായുള്ള കച്ചവടം വേറെയും. ഇതിനൊക്കെ തന്നെ വഴിയിൽ മദീനക്കാരുടെ സംരക്ഷണം കൂടാതെ കഴിയില്ല. ഏതു നിലക്കും ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആസ്ഥാനമായി യത്രിബ് മാറുന്നത് ഖുറൈശികൾക്ക് കണ്ടുനിൽക്കാനാവില്ല.